ഇന്ന് ഞാൻ പതിവിലും വിപരീതമായി ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പലരും വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ, പല ടിപ്സും ട്രിക്സും ഒക്കെ ട്രൈ ചെയ്തിട്ട് അത് ഫെയിലായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പലരിലും ഇത് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ഇഞ്ചി വേണം. ഇഞ്ചി, ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഞാനത് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു പീസ് ഇഞ്ചി നല്ലതായിട്ട് ചതച്ച് വെച്ചത്. ഒരു ടീസ്പൂൺ തേൻ, നല്ല തേനായിരിക്കണം കേട്ടോ, പ്യുവറായിട്ടുള്ള തേനായിരിക്കണം. ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയാണ് നല്ലത്, ചെറിയ നാരങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ലൈം അല്ലെങ്കിൽ ലെമൺ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ജ്യൂസ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ ഹാഫ് സ്ലൈസ് മതി കേട്ടോ. പിന്നെ ഇത് സിനമൺ ആണ്, ഇതുകൊണ്ട് ഇതാണ് ശരിക്കുമുള്ള സിനമൺ. ഇത് നമുക്ക് ഇതുണ്ട്, ഇതിൻ്റെ പേര് സിലോൺ സിനമൺ എന്നാണ്. ഇതാണ് ശരിക്കുള്ള സിനമൺ. നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കുന്നത് അത് ശരിക്കുള്ള സിനമൺ അല്ല, ഇതാണ് ശരിക്കുള്ളത്. കണ്ടോ ഇതുപോലെ ഇരിക്കും, ഇതിൻ്റെ അകമൊക്കെ കണ്ടോ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഈ സിനമൺ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കണം. ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇത് അര ടീസ്പൂൺ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഉണ്ടാക്കാം, ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ജീരകം അതാണ് ഇത്, അത് ഒരു ടീസ്പൂൺ. പിന്നെ ഇത് ചിയ സീഡാണ്, ഇത് കറുപ്പും വെളുപ്പുമായിട്ടുള്ള കുറച്ച് ചെറിയ ചെറുതായിട്ടിരിക്കുന്ന നമ്മൾ എല്ലാ കടകളിലും കിട്ടും ഇത്, അതാണിത്. ഇത് വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് നല്ല ഒരു സാധനമാണ്. ഇത് ശരിക്കും ഫൈബർ കണ്ടൻറ്റ് ഉള്ള ഒരു സീഡാണിത്, ശരിക്കും ഇത് വെയ്റ്റ് ലോസിനെ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സീഡാണിത്. നമുക്കറിയാം നാരങ്ങയിലും നല്ല എന്തെല്ലാം നല്ല കണ്ടൻസ് ഉണ്ട്. നമുക്ക് കോൾഡും ഒക്കെ വരുമ്പോൾ നമ്മൾ നാരങ്ങ ഇട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചാൽ നല്ലതായിരിക്കും, കിഡ്നി സ്റ്റോണിന് വരാതിരിക്കാൻ സഹായിക്കും, പിന്നെ വെയ്റ്റ് ലോസിന് പ്രത്യേകിച്ചും സഹായിക്കും. പിന്നെ കോൾഡ്, പിന്നെ ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ നാരങ്ങ നല്ല ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഈ സിനമൺ, ഇതും വെയ്റ്റ് ലോസിന് ശരിക്കും സഹായിക്കുന്നതാണ്. ഡയബറ്റിക്കുകാർക്ക് ഏറ്റവും നല്ലതാണ് ഇത്. എന്നും ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ, നമ്മൾ ഓട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഈ സിനമൺ പൊടിച്ചത് ചേർത്താൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വെയ്റ്റ് ലോസിന് നല്ല ഒരു സംഭവമാണിത്. പിന്നെ ജീരകം അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ജിഞ്ചർ നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഒക്കെ ഉള്ളതാണ്, ഇതും വെയ്റ്റ് ലോസിനെ സഹായിക്കുന്നതാണ്. അതുപോലെ തേനും, ഇതും നല്ല ഒരു വെയ്റ്റ് ലോസിന് സഹായിക്കുന്നതാണ്. പക്ഷേ ഡയബറ്റിക്കുകാർ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രം ഈ തേൻ ഉപയോഗിക്കണം. ചിലപ്പോൾ ഷുഗർ കൂടാൻ ചാൻസ് ഉണ്ടാവും. അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ തേൻ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് വേണം. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, ജീരകം ഒരു ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് ഇത് തിളപ്പിക്കണം. അപ്പോൾ ഈ വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഓഫാക്കാം. ഉണ്ടാക്കിയത് അരിച്ച് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് ഈ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ലതായിട്ട് സ്വെല് ചെയ്ത് വരും. ഇത് നമുക്ക് വെറുതെ നാരങ്ങ വെള്ളത്തിലൊക്കെ വേണമെങ്കിലും ഇട്ട് കുടിക്കാം കേട്ടോ. നല്ല ഒരു ഐറ്റമാണിത്, ഡൈജഷന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീഡാണിത്. ഇതിലോട്ട് എടുത്ത് വെച്ചിരുന്ന സിനമൺ പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം, മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളിട്ട ചിയ സീഡ്സ് എല്ലാം സ്വെല് ചെയ്തിട്ടുണ്ട്, ചെറിയ ചൂടും ഉണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നാരങ്ങാനീര് ചേർക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ നീരുള്ള നാരങ്ങ ആണെങ്കിൽ ഒരു മുറി മതി, അല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം.
ഒരു ടീസ്പൂൺ തേനും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. ഇത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കുടിച്ചെന്ന് വെച്ച് ഇതിൻ്റെ എഫക്റ്റ് വരണമെന്നില്ല. നമ്മൾ ഒരാഴ്ച കുടിച്ചിട്ട് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് വിചാരിച്ച് നിർത്തരുത്. ഏകദേശം ഒരു മാസത്തേക്കെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇത് കുടിച്ചിട്ട് എന്താ നിങ്ങൾ ജങ്ക് ഫുഡും ഫ്രൈഡ് ഐറ്റംസും ഫാറ്റി ഫുഡും ഒക്കെ കഴിച്ചാലും വണ്ണം കുറയത്തില്ല. അപ്പോൾ നമ്മൾ ഇതും കുടിച്ച് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഡയറ്റ് കൺട്രോളും ഒക്കെ ചെയ്യണം. ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ലോ ഷുഗർ അങ്ങനെയൊക്കെ ചെയ്യണം. കുറച്ച് എക്സസൈസും കൂടെ ചെയ്താൽ നമ്മുടെ വെയിറ്റ് ശരിക്കും കുറയും. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.